നമസ്കാരം നിരവധി തട്ടിപ്പ് പരാതികൾ ഉയർന്നിട്ടുള്ള കെൻസ ഹോൾഡിംഗ് റിസോഴ്സ് ഡെവലപ്പേഴ്സിനെതിരെ ററയുടെ വിധി കാലാവധി കഴിഞ്ഞ ശേഷവും കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി ഫ്ലാറ്റ് കൈമാറാത്തതിന് കെൻസയിൽ നിന്നും അറുപത്തിമൂന്ന് ലക്ഷം രൂപ ഈടാക്കാനാണ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഉത്തരവ് ഗുജറാത്ത് സൂറത്ത് സ്വദേശിയായ അഭിഭാഷകയുടെ പക്കൽ നിന്നും മുഴുവൻ പണവും വാങ്ങിയ ശേഷവും ഫ്ളാറ്റ് പൂർത്തിയാക്കി നൽകിയില്ലെന്ന പരാതിയിലാണ് തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെട്ടിട നിർമ്മാതാക്കളായ കെൻസ ഹോൾഡിംഗ് റിസോഴ്സ് ഡെവലപ്പേഴ്സിൽ നിന്ന് വാങ്ങിയ തുകയും പലിശയും നഷ്ടപരിഹാരവും കോടതി ഉൾപ്പെടെ ഈടാക്കാനാണ് റെറ ജഡ്ജി ടി ടിയുമാത്തുക്കുട്ടി ഉത്തരവിട്ടത് വയനാട്ടിലെ വൈത്തിരിയിൽ നിർമ്മിക്കുന്ന ഒരു ബെഡ്റൂം ഫ്ളാറ്റിനായി നാൽപ്പത് ലക്ഷം രൂപ വാങ്ങിയ ശേഷം വഞ്ചിച്ചെന്നാണ് പരാതി ഗുജറാത്ത് സൂറസ് സ്വദേശിനിയായ അഡ്വക്കേറ്റ് ദീപിക ചൌദെയാണ് പരാതി നൽകിയത് സമാനമായ നിരവധി ആരോപണങ്ങൾ കെൻസക്കെതിരെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് വില പ്രൊജക്ടിന്റെ പേരിൽ പണം തട്ടിയെന്ന് ആരോപിച്ച് കെൻസ ഹോൾഡിംഗ്സ് ഉടമ ഷിഹാബ് ഷായ്ക്കെതിരെ ഗൾഫ് മലയാളികൾ ഒരു വർഷം മുൻപ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയിരുന്നു കോടിക്കണക്കിന് രൂപ വില്ലാ പ്രൊജക്ടിന്റെ പേര് പറഞ്ഞ് കെൻസ ഹോൾഡിംഗ്സ് തട്ടിച്ചത് എന്നായിരുന്നു അന്നത്തെ പരാതി വില്ലാ പ്രൊജക്ട് രണ്ടായിരത്തി പതിനാറിൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ മുഴുവൻ പണവും വാങ്ങിയ വില്ലാ റിസോഴ്സ് പ്രൊജക്ട് ആറു വർഷം കഴിഞ്ഞിട്ടും ഒന്നുമായില്ല തങ്ങൾ പണം പണമുടക്കിയ പ്രോജക്റ്റ് മാറ്റിമാറിച്ചും വേറെ നിക്ഷേപം കാണിച്ചും ഷിഹാബ് ഷാ തട്ടിപ്പ് നടത്തുന്നു എന്നാണ് പ്രവാസി മലയാളികൾ ആരോപിക്കുന്നത് വയനാടൻ പ്രകൃതി ഭാംഗി നുകർന്ന മമ്മൂട്ടിക്കും കാവ്യമാധവനും സുനിൽ ഒപ്പം അയൽക്കാരായി വില്ലകളിൽ താമസിക്കാം നാൽപ്പത്തിയഞ്ച് ലക്ഷം മുതൽ എഴുപത്തിയഞ്ച് ലക്ഷം വരെ മുടക്കി ഒരു വില്ല വാങ്ങിയാൽ വർഷം തോറും പതിനഞ്ച് ലക്ഷം വരുമാനം കിട്ടും എന്നൊക്കെയാണ് ദുബായിലെ മലയാളികൾക്ക് മുൻപിൽ തന്റെ വയനാട്ടിലെ വില്ലാ പ്രൊജക്ടിനെ കുറിച്ച് കെൻസ ഹോൾഡിംഗ്സിന്റെ ഷിഹാബ് ഷ പറഞ്ഞത് ഓരോ വർഷവും നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം വിലയിൽ കുടുംബസഹിതം ഫ്രീ ആയി താമസിക്കാം കൂടി പറഞ്ഞതോടെയാണ് കെൻസയുടെ വില പ്രൊജക്റ്റിൽ ഗൾഫ് മലയാളികൾ പണം മുടക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ റിസോർട്ട് വില പ്രൊജക്ട് രണ്ടായിരത്തി പതിനാറിൽ പൂർത്തിയാകുമെന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നീട് പ്രൊജക്ട് കൂടെ കൂടെ മാറ്റുന്നതും ഇതേ പ്രോജക്റ്റിൽ കൂടുതൽ പേരിൽ നിന്നും ഷിഹാബ്ഷ നിക്ഷേപം ക്ഷണിക്കുന്നതുമാണ് നിക്ഷേപകർ കണ്ടത് തൃശൂർ ആസ്ഥാനമാക്കിയുള്ള കമ്പനിയാണ് തട്ടിപ്പ് നടത്തിയത് എന്നതിനാൽ നടപടികൾ കേരളത്തിൽ സ്വീകരിക്കണം ഗൾഫിൽ നിന്നും നടപടികൾ സ്വീകരിക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വന്ന് കെൻസയ്ക്കെതിരായ നടപടികൾക്ക് നിക്ഷേപകർ തുടക്കമിടുന്നത് തൃശൂരിൽ രൂപീകരിച്ച് ഗൾഫ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കെൻസ ഹോൾഡിംഗ്സ് വയനാട് വൈത്തിരിയിൽ ബാണാസുര സാഗർ ഡാമിനോട് ചേർന്ന റിസോർട്സ് വില്ലകൾ എന്ന ആകർഷകമായ വാഗ്ദാനം നൽകി ഗൾഫ് മലയാളികളിൽ നിന്നും കോടികൾ അടിച്ചുമാറ്റിയെന്നാണ് കെൻസ ഹോൾഡിംഗ്സിനെതിരെയുള്ള പരാതി നിരവധി മലയാളികളാണ് കെൻസ ഹോൾഡിംഗ്സ് ചെയർമാൻ ഷിഹാബ് മുഹമ്മദ് എന്ന ഷിഹാബ് ഷായുടെ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്